സംപൂജ്യ പരമപൂജ്യ സ്വാമിജി സച്ചിദാനന്ദ ഭാരതികളുടെ പാദാരവിന്ദങ്ങളിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. വുഡ് യു പ്രിഫർ ടു മീൻ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം? ഏ മലയാളം. ഓക്കെ. രണ്ടാമത്തെ തവണയാണ് ഞാൻ ഈ മഠത്തിൽ വരുന്നത്, സന്ദർശിക്കുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്ന് തുടങ്ങുന്ന ശ്ലോകമുണ്ട്. ഭാരതത്തിന് 5000 മുതൽ 10000 വർഷം പഴക്കമുള്ള ചരിത്രമുള്ള നാടാണ് നമ്മുടേത്. ഈ ഭാരതം ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും കണ്ടിട്ടുണ്ട്. സമൂഹം ഉയർച്ചകളും താഴ്ചകളും കണ്ടിട്ടുണ്ട്. ധർമ്മവും അധർമ്മവും കണ്ടിട്ടുണ്ട്. പക്ഷെ നാം വിശ്വസിക്കുന്ന ഒരു സത്യം, എന്നെല്ലാം ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അന്നെല്ലാം ഭഗവാൻ ഒരവതാരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവതാരത്തിൽ, അവതാരങ്ങൾ 10 അംശാവതാരങ്ങൾ ഒരുപാടുണ്ട്, ഭഗവാൻ അവതരിക്കും. എന്നിട്ട് ഭാരതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിലകൊള്ളും ഭഗവാൻ എന്ന് നാം വിശ്വസിക്കുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അംബേദ്കറും മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് നെഹ്റുവും അന്നുണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് നമുക്കൊരു ഭരണഘടന തന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയാണ് ഒരു ജനാധിപത്യ ഭാരതത്തിൻ്റെ പരമമായ ധർമ്മം. സ്വതന്ത്ര ഭാരതത്തിൻ്റെ വേദപുസ്തകം, രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞാൽ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ ഭരണഘടനയാണ്. ഈ ഭരണഘടന സമൂഹത്തിലെ എല്ലാവർക്കും, മുകളിലുള്ളവർക്കും താഴെയുള്ളവർക്കും, ഉച്ചനീചത്വമില്ലാതെ തുല്യ അവസരവും സമത്വവും എല്ലാം ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സമ്മതിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഭരണഘടന അനന്യമായ ഒരു ഭരണഘടനയാണ്. കാരണം മറ്റ് രാജ്യങ്ങളിലെല്ലാം യൂണിയനാണോ വലുത്, സ്റ്റേറ്റ് ആണോ വലുത് എന്നുള്ള ചോദ്യം വരും. ഒരുപാട് സംസ്ഥാനങ്ങൾ ചേർന്നിട്ടാണ് ഭാരതമുണ്ടായിരിക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലായിടത്തും USSR അതുപോലെയായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും അങ്ങനെയാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, സ്റ്റേറ്റ്സുകളെല്ലാം ചേർന്നുണ്ടായ അമേരിക്കയാണ്, ഭാരതവും അതുപോലെയാണ്. പക്ഷെ അവിടെയെല്ലാം ഒന്നുകിൽ യൂണിയൻ, അതായത് കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കും വലുത്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നാമമാത്രമായ അധികാരങ്ങളെ ഉണ്ടാവുള്ളൂ, സംസ്ഥാന ഗവൺമെൻറ്റുകൾ, ഫെഡറൽ യൂണിറ്റ്സ് എന്ന് പറയും, അവർക്കായിരിക്കും പവർ. പക്ഷെ ഭാരതത്തിൻ്റെ ഭരണഘടന ഒരു പ്രത്യേക തരത്തിൽ അതുണ്ടാക്കി, ഭാരതത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച്, അത് യൂണിയനാണ് ശക്തം അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ് ശക്തം എന്ന് പറഞ്ഞാൽ രണ്ടും തെറ്റാണ്. യൂണിയനും സ്റ്റേറ്റിനും കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യമായ അധികാരങ്ങൾ നൽകി ഒരുമിച്ച് പോകുന്ന ഒരു ഭരണഘടന ഇത്. ഇത്തരത്തിലൊരു ഭരണഘടന ലോകത്ത് വേറെ എങ്ങും ഉണ്ടാവില്ല. ഈ ഭരണഘടനയാണ് ഈ 75 കൊണ്ട്, അതിൻ്റെ അടിസ്ഥാനമായിട്ട് പറയാം, 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഭാരതം ഒരു 3rd രാജ്യമായി കണക്കാക്കപ്പെട്ടിരുന്നു. തേർഡ് വേൾഡ് എന്നാണ്, ദരിദ്ര രാജ്യമായിരുന്നു, ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്നു. 75 കഴിഞ്ഞപ്പോൾ, സ്വാതന്ത്ര്യത്തിൻ്റെ 75 കഴിഞ്ഞപ്പോൾ, ഇന്ന് ഭാരതം ലോകത്തിലെ 5th ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നു. എങ്ങനെയാണ് ഈ 5th എത്തിയതെന്നറിയാമോ? 5th നിന്നിരുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡത്തിനെ 6th തള്ളിക്കൊണ്ടാണ് നമ്മൾ 5th സ്ഥാനത്തിൽ എത്തിയിരിക്കുന്നത്. എത്ര വർഷം നമ്മളെ ഭരിച്ച് ഇരുന്ന ആ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തെ പിന്തള്ളിക്കൊണ്ട് ഭാരതം 5th എത്തിയിരിക്കുകയാണ്. ഇത് സാധ്യമായത് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളുടെ ആവേശവും ദേശഭക്തിയും കൊണ്ടാണ്. കർഷകരുണ്ട്, ഒരു കാലത്ത്, കൃത്യമായിട്ട് പറയാം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന കാലത്ത് നമുക്ക് ധാന്യം കഴിക്കാൻ ധാന്യമില്ലായിരുന്നു.
അരിയില്ല, ഗോതമ്പില്ല, അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വന്നു. അന്ന് ശ്രീമതി ഗാന്ധി പറഞ്ഞു, നമുക്കിവിടെ കാർഷിക വിപ്ലവം കൊണ്ടുവരണം, ഇനി ഒരിക്കലും ഭാരതത്തിന് വേറൊരു രാജ്യത്തിൻ്റെ മുമ്പിൽ ധാന്യത്തിനായിട്ട് കൈ നീട്ടിക്കൊണ്ട് നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. കാർഷിക വിപ്ലവം വന്നു. കർഷകർ ഇന്ന് ശക്തരാണ്. ഇന്ന് നമ്മൾ ധാന്യങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യമായി മാറി. ആരോഗ്യരംഗത്ത് ഇന്ത്യ വളരെ ഒരുപാട് മുന്നിലേക്ക് പോയി എന്ന് മാത്രമല്ല, കോവിഡ് മഹാമാരി വന്നപ്പോൾ അതിനുള്ള വാക്സിൻ വ്യാവസായികാടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ച് ഉൽപ്പാദിപ്പിച്ച് സ്വിറ്റ്സർലൻഡ് അടക്കമുള്ള നിരവധി രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്യാൻ സാധിച്ചു. അവരൊക്കെ പറയും, ഇന്ത്യയുടെ മരുന്നില്ലായിരുന്നെങ്കിൽ നമ്മളുടെ സ്ഥിതി കഷ്ടത്തിലായേനെ. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി, ഒരുപാട് മുന്നോട്ട് പോയി. ഇന്ന് അമേരിക്കയിലോ ജർമ്മനിയിലോ എവിടെ നോക്കിയാലും അവിടെയെല്ലാം ശാസ്ത്രജ്ഞന്മാരും ഉന്നത രംഗങ്ങളിലിരിക്കുന്നവരും ഒക്കെ ഭാരതീയരാണ്. അങ്ങനെ സമസ്ത മേഖലകളിലും നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചുവെങ്കിൽ അതിന് കാരണം ഈ ഭരണഘടനയാണ്. ഈ ഭരണഘടന അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭരണഘടന എന്നെങ്കിലും ഇല്ലാതെയാകുമോ? ആരെങ്കിലും വിചാരിച്ചാൽ ഈ ഭരണഘടനയെ തകർക്കാൻ പറ്റുമോ? ഭൂരിപക്ഷം, മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമുള്ള ഏതെങ്കിലും ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഭരണഘടനയെ ഭേദഗതി ചെയ്യാം. വേണമെങ്കിൽ ഒരു ഗവൺമെൻറ്റിന് നാളെ മുതൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വേണ്ട എന്ന് തീരുമാനിക്കാം. മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മതി. അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ കണ്ടതാണ്, ഈ ഭരണഘടന ഉള്ളപ്പോൾ തന്നെ അവകാശങ്ങൾ നിഷേധിപ്പിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ ഭരണഘടനയിൽ അങ്ങനെയുള്ള മാറ്റം ഉണ്ടാവുകയില്ല. ഈ ഭരണഘടനയുടെ അന്തസ്സത്ത 100 തവണ ഭേദഗതി ചെയ്തു കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഭരണഘടന. 103 അമെൻമെൻസായി ഇന്നേക്ക്. പക്ഷേ അതിൻ്റെ അന്തസ്സത്തയെ മാറ്റുന്ന അമെൻമെൻസ് ഉണ്ടായിട്ടില്ല. അതിൻ്റെ അന്തസ്സത്ത സമത്വം, സാഹോദര്യം, തുല്യനീതി, ഇതെല്ലാം ജനാധിപത്യം, പ്രായപൂർത്തി വോട്ടവകാശം, ഇതെല്ലാം അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. അത് ഇന്നും അതുപോലെ നിലനിൽക്കുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. ഒരിക്കലും ആ ഭരണഘടനയെ മാറ്റാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് മാറ്റാൻ സാധിക്കാത്തത്? മാറ്റാൻ സാധിക്കാത്തത് എഡനീർ മഠത്തിലെ സ്വാമി സുപ്രീം കോടതിയിൽ, കേശവാനന്ദ ഭാരത സ്വാമികൾ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ഭരണഘടനയിലെ അടിസ്ഥാന മൂല്യങ്ങളെ മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വിഷയം, നമ്മുടെ ഭരണഘടനയുടെ കാതലിനെ, പ്രിൻസിപ്പിളിനെ, ഫിലോസഫിയെ, ഇതിനെ അമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം സുപ്രീം കോടതിയിൽ ഉയർത്തുകയും ഒരു വലിയ 13 ബെഞ്ച് ദീർഘനാളായി വാദം കേട്ട് ഒടുവിൽ പറഞ്ഞു, ഭരണഘടനയുടെ അന്തസ്സത്തയെ ആർക്കും, ഭൂരിപക്ഷം, മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും മാറ്റാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കനോട്ട് ബി അമെൻഡഡ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇത് ചരിത്രത്തിലെ, ഇന്ത്യയുടെ അല്ല, ലോക ചരിത്രത്തിലെ ഏറ്റവും, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്നാണ്. കാരണം നാളെ ഏതെങ്കിലുമൊക്കെ പാർട്ടി വരാം. ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികൾ വരാം, വിശ്വസിക്കാത്ത പാർട്ടികൾ വരാം. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികൾ വരാം, വിശ്വസിക്കാത്ത പാർട്ടികൾ വരാം. പല പാർട്ടികളും നമുക്കറിയാം, വിദേശത്ത് നിന്ന് ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നുമില്ല, വൺ പാർട്ടി ഡെമോക്രസിയുള്ള രാജ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു പാർട്ടിയേ ഉള്ളൂ, ആ പാർട്ടിക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ, അതും ഡെമോക്രസിയാന്നാ പറയുന്നത്. ആ തരത്തിലേക്ക് നമ്മളുടെ ഭാരതം, ആ തരത്തിലുള്ള ഒരു മാനസിക അടിമത്തത്തിലേക്ക് ഭാരതം പോവുകയില്ല എന്ന് നിർവചിച്ച് ഉറപ്പാക്കിയ ആ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി, ആ വിധിയാണ് ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ, ഭാരതത്തിൻ്റെ ഭാവിയുടെ, ഭാരതത്തിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നാഴികക്കല്ല്. ആ നാഴികക്കല്ല് ഈ മഠത്തിൽ നിന്നും, എഡനീർ മഠത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്, ഇവിടെ നിന്ന് കെട്ടിയതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴൊക്കെ ഭാരതത്തിൻ്റെ ധർമ്മത്തിന് ഭീഷണി വരുന്നുവോ അന്നെല്ലാം ഭഗവാൻ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അവതരിക്കും. ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിന് വേണ്ടി, ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ നിലനിൽപ്പിന് വേണ്ടി, ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ദീർഘമായ ആയുസ്സിന് വേണ്ടി ജന്മം കൊണ്ട ഭഗവാനാണ് കേശവാനന്ദ സ്വാമികൾ.
ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇത് സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, വക്കീലന്മാർക്കൊക്കെ മനസ്സിലാവും, മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്ര മഹത്തായ ഒരു അവതാര പുരുഷൻ്റെ മഠത്തിൽ വരാൻ സാധിച്ചതിൽ, അതും സ്വാമികൾ സച്ചാനന്ദ ഭാരതി സ്വാമികളുടെ ഈ പൂജകൾ നടക്കുന്ന ചാതുർമാസ്യം നടക്കുന്ന അവസരത്തിൽ ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം പങ്കുചേർന്ന് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിലുള്ള എൻ്റെ സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.